ഇപ്പോൾ ബി ജെ പി എന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ ഘടനയും പ്രവർത്തനവും ഇന്ത്യ മുന്നണിയിലേതുപോലെയാണ്. ഇന്ത്യ മുന്നണിയെ കുറ്റം പറഞ്ഞതല്ല, മുന്നണിയിലെ പ്രാദേശിക സ്വഭാവമാണ് ഇപ്പോൾ ബി ജെ പിക്കും. അടുത്തിടെ വരെ കേന്ദ്രീകൃത രീതിയിൽ ഡൽഹിയിൽ നിന്നും പ്രാദേശിക ഘടകങ്ങൾ വരെ ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്നതായിരുന്നു ബി ജെ പിയുടെ രീതി. എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ പോലെ എന്ന് പറയാൻ കാരണം പ്രാദേശികമായി ഓരോ തരത്തിലും ഓരോ നേതാക്കൾ തീരുമാനിക്കുന്നത് പോലെ അജണ്ട സെറ്റ് ചെയ്ത് നീങ്ങും. ഇതിന് വഴിയൊരുക്കിയത് പരമാവധി കോൺഗ്രസിൽ നിന്ന് നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് എത്തിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം തന്നെയാണ്. അത് പാലിക്കുന്ന പ്രാദേശിക നേതാക്കൾ എന്താണ് ദേശീയ തലത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനമെന്ന് മറന്നുപോകുന്നു. എന്തായാലും മറ്റു കക്ഷികൾക്ക് വളരെ നല്ലൊരു കാര്യം കൂടിയാണത്. ഇന്ത്യ മുന്നണി പ്രാദേശികമായി അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുമായി സഖ്യമുണ്ടാക്കുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി ആ പ്രവർത്തനം ആ രീതിയിലേക്ക് വഴിമാറിയിരിക്കുന്നു. ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പോക്ക്. അങ്ങനെ വന്നപ്പോൾ മൂന്നാം വട്ടവും അധികാരം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാക്കി വിവിധ സർവേ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതെല്ലാം ഈയൊരു പ്രാദേശികവൽക്കരണത്തിൻ്റെ ഫലം തന്നെയാണ്. ബി ജെ പിയുടെ ഉത്തരേന്ത്യയിലെ സീറ്റുകൾ കുത്തനെ കുറയുമെന്നാണ് ഈ സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. രാജസ്ഥാനിലും ഹരിയാനയിലുമായി 10 സീറ്റുകൾ കുറഞ്ഞേക്കാമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ സീറ്റിലും പ്രധാനമന്ത്രി നേരിട്ട് വന്നില്ലെങ്കിൽ പണിപാളുമെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. മഹാരാഷ്ട്രയിലെ സ്ഥിതി മറ്റൊന്നുമല്ല, പ്രാദേശിക നീക്കുപോക്കൽ പ്രത്യേകിച്ച് ശിവസേനയുമായിട്ട് തന്നെയാണ്. അതുതന്നെയാണ് ബി ജെ പിയെ അവിടെ കുഴയ്ക്കുന്നത്. പ്രാദേശിക വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ശ്രദ്ധ തിരിയുന്നത് പാർട്ടിക്കാർ ഒഴിവാക്കണമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ അതെങ്ങനെ നടപ്പാക്കുമെന്ന് ബി ജെ പിക്ക് പോലും അറിയില്ല. എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമുള്ള ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പല സർവേകളും. നേരത്തെ പറഞ്ഞതുപോലെ സി എസ് ഡി എസ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത 79% ആളുകളും മതേതര ഇന്ത്യ എന്ന ആശയം ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. ഓർക്കണം, തികച്ചും ആധികാരികമായ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പേരെടുത്ത സർവേയാണ് സി എസ് ഡി എസിൻ്റേത്. ഈ സർവേയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് നൽകുന്നത് രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ വിവരങ്ങളാണ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഞെട്ടിപ്പിക്കും വിധം ഇടിയുന്നുവെന്നാണ് സർവേയിലെ ഒരു കണ്ടെത്തൽ. 2019 78% ആളുകളും ഈ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. അതിന് കാരണമുണ്ട്. അതിനൊക്കെ മുമ്പ് ടി എൻ ശേഷൻ എന്ന ഉഗ്രപ്രതാപി, അദ്ദേഹം ആയിരുന്നു രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹം ഉണ്ടാക്കി വെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ മാന്യതയും ആ ഒരു അധികാരവും പവറുമൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന് ജനം വളരെ വ്യക്തമായി പറയുന്നു. ഇത്തവണ ഈ കമ്മീഷനുള്ള ജനത്തിൻ്റെ വിശ്വാസം വെറും 42% സർവേയിൽ ഇടിഞ്ഞിരിക്കുന്നു. 58% ആളുകൾ കമ്മീഷനിൽ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രം കുറ്റമറ്റതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു വലിയ വിഭാഗം അത് വിശ്വസിക്കുന്നില്ല എന്നതും ഈ സർവേയിലൂടെയാണ് പുറത്തു വരുന്നത്. ഭരണകക്ഷിക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണാൻ ആകുമെന്ന് 45% പേരും കരുതുന്നുണ്ട്. 49% പേർ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങളും വിശ്വസിക്കുന്നു. പക്ഷേ 2019 65% പേർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തരായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെറും 57% കുറഞ്ഞു. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലെ അതൃപ്തരുടെ എണ്ണം 30% 39% കൂടി. ഇതിനൊക്കെ കാരണം ബി ജെ പി തങ്ങളുടെ പ്രവർത്തനം പ്രാദേശികമായി വിഘടിപ്പിച്ചു, നേതാക്കളുമാണെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നു എന്നതാണ്. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരാഴ്ചപ്പണിയും സാധ്യമല്ല എന്ന് ബി ജെ പി അറിയാം. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് വോട്ടെണ്ണലിന് ശേഷം മാത്രം. അപ്പോഴെങ്കിലും ചോർന്നുപോയ അടുത്തിടെ തകരാറ് പരിഹരിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. അപ്പോഴേക്കും 400+ ഒക്കെ എങ്ങോട്ട് പോകുമെന്ന് കണ്ടറിയണം.